തഗ് പങ്കാളികൾക്കെതിരെ പരാതി പെരുമഴ. കുപ്രസിദ്ധ ആത്മീയ വ്യഭിചാരികളും കേരളം കണ്ട ഏറ്റവും വലിയ വചനക്കൊള്ളക്കാരുമായ തഗ് പങ്കാളികൾക്കെതിരെ പരാതി പെരുമഴയുമായി വിശ്വാസികൾ. ഞങ്ങളുടെ എല്ലാ ജോലികളും സ്തംഭിപ്പിക്കുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് ഇവർക്കെതിരെയുള്ള കോളുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 5000 രൂപ മുതൽ 20 ലക്ഷം രൂപ വരെ നൽകിയവർ വിളിച്ചവരിൽ ഉൾപ്പെടുന്നു. അതിൽ കൂലിപ്പണിക്കാർ മുതൽ ഉന്നത ഉദ്യോഗസ്ഥരും വിദേശ മലയാളികളും വലിയ ബിസിനസ്സുകാരുമെല്ലാം ഉൾപ്പെടുന്നു. ഇതിൽ മുഴുവൻ തുകയും പണമായി നൽകിയവരുണ്ട്. പകുതി പണവും ബാക്കി അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്തവരുമുണ്ട്. പണം മുഴുവൻ അക്കൗണ്ട് ട്രാൻസ്ഫറായി നൽകിയവരുമുണ്ട്. ഇവർ പണം തിരികെ ചോദിക്കുമ്പോൾ നിങ്ങൾ ആരുടെ കയ്യിലാണോ കൊടുത്തത് അവരോട് ചോദിക്കുക, അത് മറിഞ്ഞുപോയി എന്നൊക്കെയാണ് ഇപ്പോഴുള്ള മറുപടി. ആർക്കും ഇതുവരെ ഒരു റെസിപ്റ്റ് നൽകിയിട്ടില്ല എന്നും ഞങ്ങൾക്ക് വ്യക്തമായി. പണം തിരികെ ആവശ്യപ്പെട്ട് മെയിലുകൾ അയച്ചവർക്ക് ആർക്കും തന്നെ മറുപടി നൽകിയിട്ടുമില്ല. ഇന്നലെ ഞങ്ങൾക്ക് ലഭിച്ച പരാതികളിൽ ചിലത് മാത്രം ഞങ്ങൾ നൽകുന്നു കേട്ടാലും. ഞാനും ഒരു സ്വർഗീയ വിരുന്നി 2000 to 2003 വരെ കൊണ്ടുപോയ ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ 10,000 രൂപ ക്യാഷായിട്ടും അല്ലാതെ സ്വർണവും കൊച്ചിൻ്റെ ബ്രേസ്ലെറ്റും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള ആളാണ്. എനിക്കും പൈസ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്ക് അത് കഴിഞ്ഞപ്പോൾ 2003 കഴിഞ്ഞപ്പോൾ എനിക്കിതെല്ലാം തട്ടിപ്പാന്ന് മനസ്സിലായി. നമ്മളവിടുന്ന് ഇപ്പോൾ 10-18 വർഷമായിട്ട് ഞാൻ IPC പോകുന്നൊരു വിശ്വാസിയാണ്. ഇപ്പൊമാരെല്ലാം തട്ടിപ്പാണ്. ഫുജേറിയെന്ന് വിളിക്കുകയാണേ. എൻ്റെ പേര് ജോയി എന്നാണ്. ജോയി അല്ലേ സാറേ. ഞാൻ ഹെവൻലി ഫീസിന്റെ സ്വർഗീയത്തിൽ പറയുന്ന കൂട്ടായ്മയിലേ 10-12 വർഷമായിട്ട് പോയവനാ. ഞാൻ 8 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. 8 ലക്ഷം രൂപ പള്ളി പണിയാനാന്ന് പറഞ്ഞിട്ട് ഇവര് കൊടുത്തതാണ്. അതിൽ പകുതി ക്യാഷായിട്ടും പകുതി NRI ചെക്കുമായിട്ടാണ് കൊടുത്തേക്കുന്നത്. റെസിപ്റ്റ് ഒന്നും ഒന്നുമില്ല. റെസിപ്റ്റ് ആർക്കും കൊടുത്തിട്ടില്ല. യുഎഇയിലുള്ള ആർക്കും റെസിപ്റ്റ് കൊടുത്തിട്ടില്ല. ഈ പൈസയുടെ കാര്യം തിരിച്ചു ചോദിക്കുമല്ലോ. എന്താ മറുപടി പറയുന്നത്? തിരിച്ചു ചോദിച്ചപ്പോ തിരിച്ചു കാണിക്കുക. എന്റെ അല്ലല്ലോ തന്നേന്ന്. ഇവിടെ ഉള്ള കുറെ പെണ്ണാളച്ചന്മാരുണ്ട്. എന്നോടൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പം പറയാ എന്റെ അല്ലല്ലോ തന്നേന്ന്. തന്നോട് പോയി ചോദിക്കാൻ 2011-12 ആ സമയത്താണ് കൊടുത്തത്. ഇത്രയും ക്യാഷ് പകുതി ക്യാഷ് കൊടുത്ത് NRI ചെക്ക് ചെയ്യുന്ന ആദ്യം ഞാൻ എന്തായാലും നാട്ടിൽ പോയിട്ട് ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഇവനെതിരെ കേസ് കൊടുക്കും. നമ്മളെല്ലാം പൊട്ടനാക്കിയാണ്, വേറും പൊട്ടനാക്കിയാണ്. ഞാനും മൊണ്ണയായിരുന്നു നേരത്തെ. കുറെ മൊണ്ണ വിശ്വാസികൾക്ക് അയച്ചു കൊടുക്കുന്നു. ഇവന്മാരൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ശാപം കെട്ടി ചത്തുപോകുന്നതായിരുന്നു. ഇപ്പം തങ്കു പറഞ്ഞുകൊണ്ടിരിക്കും യുഎയിൽ ഇവിടെയുള്ള പള്ളി പോകുന്നവന്മാരൊന്നും ഇത് കാണത്തില്ലല്ലോ. കണ്ടു കഴിഞ്ഞാൽ ശപിച്ചു പോകത്തില്ലേ? അതുകൊണ്ട് ഇങ്ങനെയുള്ള വീഡിയോസ് ഇനി ഇറങ്ങണം. ഇത് നിർത്തരുത്. ഇതിനെതിരെ പ്രതികരിക്കണം. പാവപ്പെട്ട് എത്രയും പാസ്റ്റർമാര് പട്ടിണി കിടന്നിട്ട് സുശേഷ വേല ചെയ്യുന്നുണ്ട്. എനിക്ക് കാശ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഞാൻ അയച്ചു കൊടുക്കും. ഞാൻ കുറെ വർഷങ്ങളായി കൊടുത്തിട്ട് ഞാൻ പോയിട്ട് ബാങ്കിൽ നിന്ന് നാട്ടിൽ പോയിട്ട് ബാങ്കിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഞാൻ സാറിന് അയച്ചു. ഇവന്റെ വലയിൽ വീഴുന്ന എല്ലാവരും ഇങ്ങനെ രക്ഷിക്കണം. ഇവന്റെ ഒരു ഇതിലും ഇല്ല. നിങ്ങളുടെ എല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. 10-14 വർഷമായിട്ട് ഇവൻ പറ്റിച്ച മൊണ്ണയാക്കിയത് തന്നെ. ഈ തങ്കു ബ്രദറിനെ 2007 എന്റെ മൂത്ത മകന് ജോലി കിട്ടിയപ്പോൾ ഞങ്ങളും 5000 രൂപ കൊടുത്തു. 100 വീട് വെക്കുന്ന പാവങ്ങൾക്ക് 100 വീട് വെക്കുന്നെന്നും പറഞ്ഞ് അനൗൺസ്മെന്റ് തന്നപ്പം കൊടുത്തതാണ്. ഞങ്ങൾ ആ സഭയിലൊന്നും പോകുന്ന ആളല്ല, ഞങ്ങൾ മർത്തോമക്കാരാ. പക്ഷേങ്കിൽ ഞങ്ങളും അങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴായി വിവരങ്ങളെല്ലാം അറിയുന്നത്. ദൈവനാമത്തിൽ പുള്ളി ചെയ്യുന്നത് വളരെ തെറ്റാണ്. യേശു നമ്മളെ ഓർത്ത് കരയുക. ഇങ്ങനത്തെ പ്രവർത്തികളൊക്കെ യേശു നമുക്ക് വേണ്ടി ക്രൂശിലെ യാഗമായി തീർന്നു. സ്വന്തം രക്തം കൊടുത്ത്, മുഴുവൻ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ കർത്താവിനെ ഇവർ വഞ്ചിക്കുന്നത് നല്ലതല്ല. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാൻ ഇവർക്കൊക്കെ ഒരു മാനസാന്തരം ഉണ്ടാകുവാൻ വേണ്ടി. ഇന്ന് സാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾ 5000 രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കള്ളത്തരം ചെയ്തതിൽ ഞങ്ങൾക്ക് വേദനയുണ്ട്. എന്റെ പേര് അലക്സ് എന്നാണ്. കൊട്ടാരക്കര സ്ഥലം. ഈ തങ്കുവിന്റെ സഭയിലായിരുന്നു ഞാൻ കേട്ടോ. എന്റെ കുറെ കാശ് ഞാൻ മേടിച്ചോണ്ട് പോയിട്ടുണ്ട്. ഞാൻ 2008 ഞാനുണ്ട് അവിടെ. ഞാൻ ഈ കൊറോണയ്ക്ക് ശേഷം പിന്നെ പോകാറില്ല. എന്റെ വൈഫ് ഓർത്തഡോക്സ് ആയിരുന്നു. ഞങ്ങളെ കുടുംബം ഒരാളും മർത്തോമക്കാരായിരുന്നു. പെട്ടത് ഇവര് എറണാകുളത്ത് മറൈൻ ഡ്രൈവ് വെച്ചൊരു പരിപാടി നടത്തിയായിരുന്നു 2007 കണ്ട. ഞാനിച്ച് ബിസിനസ് ഒക്കെ പൊളിഞ്ഞിരുന്ന സമയത്ത് അങ്ങ് പോയതാ. വേറെ കൂട്ടുകാരൻ വിളിച്ച് അങ്ങനെ പോയതാ. നമുക്ക് ഇല്ല പ്രസംഗത്തിൽ പറഞ്ഞില്ല ബിനായി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ കാണിച്ചെന്നേനാണ്. അവൻ ഇവിടുത്തെ ഒരു വക്കീലായിരുന്നു കൊട്ടാരക്കരയെ. 14 ഇപ്പൊ അമേരിക്ക ന്യൂയോർക്കിൽ കണ്ട. എന്റെ കയ്യിലാണ് ഞാൻ പൈസ കൊടുത്തിട്ടുള്ളത് കേട്ടോ. 10,000, 15,000, 20,000 ഇഷ്ടംപോലെ പൈസ കൊടുത്തിട്ടുണ്ട്. അത് ഈ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ഞാൻ എനിക്ക് തൃശ്ശൂർ ചിട്ടി എനിക്ക് ഇതേപോലെ ചേർന്നായിരുന്നു. അങ്ങനെ എനിക്ക് ചിട്ടി കിട്ടിയപ്പോൾ ഞാൻ 20,000 എന്റെ എവന്റെ കൊടുത്തു. ആ രവിനോരെ അവരന്ന് അവിടെ ഹാള് പണിയാനും അങ്ങനെയുള്ള സമയത്തൊക്കെ ആയിരുന്നു. ബിനോയ് ഒരു വക്കീലായിരുന്നു. ഇവന് പിന്നെ ബ്ലഡ് ക്യാൻസർ എങ്ങാണ്ട് വന്ന് സുഖമായെന്നും പറഞ്ഞ് അങ്ങനെയാണ് ഇപ്പൊ വാസ്തവന്നെ. എന്നിട്ട്
പത്തനാപുരത്ത് ഈ സഭയ്ക്ക് പിന്നെ കെട്ടിടം പണിയാൻ വേണ്ടി അവന്റെ വസ്തു അങ്ങോട്ട് പണയം കൊടുത്തു. ICIC ബാങ്കിന് 50 ലക്ഷം രൂപ എടുത്തിട്ടാണ് അത് ചെയ്തത്. അതിന്റെ പ്രത്യുപകാരമായിട്ടാണ് ഇവനെ അമേരിക്കയിൽ വിട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി വിട്ടത്. അപ്പൊ അവിടുത്തെ ഹാള് പണിയാനുള്ള പിന്നെ ലോണിന് വേണ്ടി ICIC ബാങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഇയാളുടെ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്ത് കൊടുത്തു. അമേരിക്കയിൽ പോയി കോടികൾ വാരി. ഇപ്പൊ പോയിട്ട് ഇപ്പൊ ഒരു 6-7 കൊല്ലം ആയി. നമ്മളെ പൈസ ഉണ്ടാക്കിണ്ട് അവിടെ. എന്റെ പേര് ബിജു എന്നാണ്. എന്റെ കാശ് പോയിട്ടുണ്ട്. ബിജുവിന്റെ എത്ര രൂപ പോയിട്ടുണ്ട്? 50,000 രൂപ. എന്താ ആവശ്യം പറഞ്ഞാ കൊടുത്തേക്കുന്നേ? അത് ചർച്ച് ഫണ്ട് എന്നും പറഞ്ഞ ചർച്ച് അവിടെ കെട്ടാൻ വേണ്ടിട്ട് ആണ് തിരിച്ചത്. ഞാൻ ദുബായിലായിരുന്നു, പക്ഷെ ഇവിടുത്തെ ചെക്ക് ആയിരുന്നു കൊടുത്തിരുന്നത്. ചെക്ക് പേയ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്? ചെക്ക് പേയ്മെന്റ് ആണ് നടത്തിയിരിക്കുന്നത്. വെരി ഗുഡ്. അന്തരം തെളിവുണ്ടല്ലോ. തെളിവുണ്ട്, തെളിവുണ്ട്. സാധാരണ നല്ല 90% ആൾക്കാരും കൊടുത്തേക്കുന്നത് കാശ് ആയിട്ടും കവർ ആയിട്ടും. ഞാൻ 2 ചെക്കായിട്ടാ കൊടുത്തേക്കുന്നത്. അതിന്റെ റെസിപ്റ്റ് തന്നെ ഇവര്? ഒരു റെസിപ്റ്റ് ഇല്ല, അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ. കാരണം ഞാൻ ഈ NRI അക്കൗണ്ടിൽ നിന്നാണ് കൊടുത്തിരുന്നത് ചെക്ക്. അത് എന്റെ NRI അക്കൗണ്ട് ക്യാൻസൽ ചെയ്തായിരുന്നു, പക്ഷെ അത് അവര് സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ അവർ തരുമല്ലോ. എന്റെ പേര് മാത്യു എന്നാണ്. ഞാന് ഈ ഉടായ്പ കൂട്ടത്തിന് കൂടെ ഉണ്ടായിരുന്നു കുറെ നാള്. അന്ന് ഈ ഹെവൻലി ബീസ്റ്റ് 1,00,000 രൂപ കൊടുത്ത അറിയാം. 1,50,000 രൂപ കൊടുത്തു. 1,00,000 രൂപ കോട്ടയത്ത് ബിൽഡിംഗ് പണിയാന്ന് പറഞ്ഞ്, പിന്നെ പത്തനാപുരത്ത് ഒരു സെന്റർ മേടിക്കുന്നത് 50,000 രൂപ അവിടെയും കൊടുത്തു. അതൊരു പഴയ പെന്റിക്കോസ്റ്റുകാരുടെ ഒരു സെന്റർ ആയിരുന്നു. അവിടെ ഇപ്പൊ അവരുടെ കൂട്ടായ്മ നടത്തുന്നത്. അത് മേടിച്ചു തോന്നുന്നു. ഇനി ബാക്കി ഇനി കൊടുക്കാനുണ്ട്. അതിന് ചെക്കാ കൊടുത്ത്, ബാങ്കിൽ സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ചെക്കാ കൊടുത്ത് ഞാൻ ബാങ്കിൽ നിന്ന് എടുത്തോളാം. നോ പ്രോബ്ലം. ഓക്കെ. പിന്നെ ചെറിയായിട്ട് ഒത്തിരി കൊടുത്തിട്ടുണ്ട്. 10 ഉം 15 ഉം ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക്. അതിപ്പോ നമുക്ക് കൂട്ടാനൊക്കെ ഇല്ല. എല്ലാം കൂടെ ഒരു ഏകദേശം 7,00,000 രൂപ സാർ കൊടുത്തിട്ടുണ്ടാവുന്നത്? എല്ലാ വർഷവും ആണ്ട് തുടങ്ങുന്നതുകൊണ്ട് എന്തോ എന്തോ ഒരു ഇതുണ്ടല്ലോ. എന്നാലും പേരോട് ഞാൻ മറന്നുപോയി. സ്റ്റേറ്റ് സീഡ് എന്നൊക്കെ പറഞ്ഞ് 10,000 രൂപ ഒക്കെ 5,000 രൂപ കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക്. അത് സാറേ അത് വീട് ട്രെയിലർ കിട്ടിയാൽ മതിയായിരുന്നു. എന്തോ ഒരു ഉടായ്പയായിരുന്നു. ഞങ്ങളൊക്കെ അങ്ങ് വിശ്വസിച്ചു പോയി സാറേ. ഞാൻ ദുബായ് വെച്ച്, ദുബായിലായിരുന്നല്ലോ. അവിടെ ഇവിടെ നടക്കുന്ന ഒന്നും നമ്മൾ അറിയത്തില്ലേ. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മനസ്സിൽ ചെയ്യുന്നതായിരുന്നു. ഒന്നും റെസീറ്റ് കൊടുക്കും. എല്ലാവരും 1,00,000, 2,00,000 അത് ബിൽഡിംഗ് ഫണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരും കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആർക്ക് റെസീറ്റ് കൊടുക്കുന്നില്ല. അതുകൊണ്ട് അന്നോട്ടെ എനിക്ക് സംശയം. ഇപ്പൊ നാട്ടിൽ വന്നപ്പോഴല്ലേ ഇങ്ങനെയൊക്കെ എല്ലാം തുറന്നു വന്നപ്പോൾ, ആ പെൺകേസും ഇന്നലെ ആ പെൺകേസിന്റെയും എല്ലാം വന്നപ്പം ഞങ്ങൾ വിട്ടുപോയി. മാറിട്ട് ഒരു 7 മാസമായി. സാർ വിടാൻ കാരണം എന്തായിരുന്നു? ഇതൊക്കെ അറിഞ്ഞപ്പം അവിടുത്തെ ഒരു പാസ്റ്ററിന്റെ അനിയത്തി അല്ലയോ പുള്ളി പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞ് ആ പുള്ളി ആ പുള്ളിയുടെ അകത്ത് ബിനാമിയായിരുന്നല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഇട്ടേച്ച് പോകുന്ന. ഇതൊക്കെ ഓരോരോ തെളിവായിട്ട് ഞാൻ കേട്ടപ്പം ഞാൻ ഇട്ടേച്ചും പോകുന്നു. ഞങ്ങൾ മർദ്ദമായില്ല. ഞാൻ തിരിച്ചപ്പോ മർദ്ദമായി പോയി. ഞാനിപ്പോ മർദ്ദം സമയമില്ല. അവിടുത്തെ മെമ്പർഷിപ്പ് ഒന്നും ഞാൻ കളഞ്ഞിട്ടില്ലായിരുന്നു. എന്റെ അമ്മയുണ്ടേ, അമ്മ അതോട് സ്ട്രോങ് ആയിട്ടിരിക്കുന്ന ഒരാളായിരുന്നു. അതായത് ഞങ്ങൾ തിരിച്ച് മർത്തമായി പോയി. അതേ എവിടെ നിന്ന് കുറെ സാക്ഷികളൊക്കെ എങ്ങനെയാലും ഉറപ്പിക്കും. ആ സാക്ഷിയും കണ്ടുകൊണ്ട് നമ്മൾ ആൾക്കാരെ വിശ്വസിച്ചു പോകും. ഞാനും അങ്ങനെയല്ലേ വിശ്വസിച്ചിരുന്നു. ചെങ്ങന്നൂര് ഒരു സഹോദരന്റെ ഓപ്പറേറ്റ് കിഡ്നി പോയി. നോക്കിയപ്പോ 2 പുതിയ കിഡ്നി അതിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ആഴേക്കൊണ്ട് സാക്ഷ്യം പറഞ്ഞു. ഇങ്ങനൊക്കെ ആൾക്കാർ കേൾക്കുമ്പോൾ ആൾക്കാരെ വിശ്വസിക്കുമേ. പിന്നെ അവിടെ വരുന്ന ഒരു 75-80% പാവങ്ങളാ, പ്രശ്നങ്ങളുള്ളവരാ. അവര് എവിടെ എന്തെങ്കിലും ഒരു വിടുതൽ കിട്ടണം എന്ന് പറഞ്ഞാൽ അവരൊക്കെ വരുന്നത്. അവരറിയുന്നു, ഇത് അവരൊന്നും അറിയുന്നില്ലല്ലോ. ഉള്ളിൽ എന്താ നടക്കുന്ന ആരും അറിയുന്നില്ലല്ലോ. ഇങ്ങനൊക്കെയാ സംഭവം. ഒത്തിരി പേര് പോയി ദുബായിലെ. ഒരു പഴയ ആൾക്കാർ ഒരു 75% പോയി. ഇപ്പൊ വന്നേക്കുന്ന എല്ലാം പുതിയ ആൾക്കാരാ. നേരത്തെ ഉണ്ടായിരുന്ന എല്ലാരും പോയി. ആടെ ബ്രദർ, താങ്ക് യു. ചെയ്യുന്ന ഒരു വലിയ സംഗതിയാ കേട്ടോ. തരൂർ എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ട്. അതിനെ പറ്റി പുള്ളിയെ പറ്റി കേൾക്കുന്ന കണ്ടോ? അയ്യോ, ഞങ്ങളുടെ വെട്ടുകാരനെ, എന്റെ റബ്ബർ വെട്ടുകാരനെ പറഞ്ഞു, അവന്റെ സിസ്റ്റർ എല്ലാ 16 ഒരു പ്രായമുള്ള ഒരു സ്ത്രീയെ നോക്കുന്ന ഒരു സ്ത്രീയാ അവള്. അവര് ഹെൽപ്പറായിട്ട് ഇരിക്കുന്ന വീട്ടില് 16,000 രൂപ ശമ്പളം, അതില് 10,000 രൂപ എല്ലാ മാസം ജോൺ തരൂർ അയച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞു, എന്തോ വിട്ടിത്ര നിങ്ങൾ കാണിക്കുന്നത്? ഞാൻ ചോദിച്ചു, ഞങ്ങളുടെ വെട്ടുകാരന്റെ പെങ്ങളാ, 10,000 രൂപ മാസം വെച്ചിട്ട് ജോൺ തരൂർ അയച്ചു കൊടുക്കാന്ന്. ജസ്റ്റ് ഇമാജിൻ, അവർക്ക് ആ പടം കിട്ടുന്ന 10,000 രൂപ, അതിലെ 10 രൂപ ജോൺ തരൂർ. ഞാൻ പറഞ്ഞു, എന്തോതിനായി അയച്ചു കൊടുക്കുന്നത്? അയാളാണ് ദൈവമാണ് അയാള്. ഞാൻ ചോദിച്ചു, ഇങ്ങനത്തെ ആൾക്കാർ അത് പാവങ്ങൾ ഒന്നും അറിയുന്നില്ലേ? ഈ ഹെവൻലി ബീസിലെ ആടിനെ വിട്ടും ഒക്കെ പാവങ്ങൾ കൊണ്ട് കൊടുത്തിട്ടുണ്ട് പൈസ, അറിയാമോ? ബിൽഡിംഗ് ഫണ്ട് എന്ന് പറഞ്ഞ് ആ എത്ര 3 പിരിവ് നടത്തി ബിൽഡിംഗ് ഫണ്ട് എന്ന് പറയും. ഒരു ഇടയ്ക്കിടയ്ക്ക് മനുഷ്യനെ കളിപ്പിക്കാൻ ഒരു കല്ലൊക്കെ കിട്ടും അവിടെ നാഗപടത്ത്. അവർ കല്ലൊക്കെ ഇട്ടു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വലിയ മീറ്റിംഗ്, വലിയ പടങ്ങളൊക്കെ കാണിക്കും, വലിയ വീഡിയോ ഒക്കെ കാണിക്കും കേട്ടോ. ഒന്നും നടന്നിട്ടില്ല ഇത്രേ വർഷമായിട്ട്. 2006-08 ആ സമയത്ത് എന്തോ ആയി തുടങ്ങിയത് ഈ ബിൽഡിംഗ് ഫണ്ട് എന്ന് പറഞ്ഞു. ഭയങ്കര സംഭവം. നല്ലൊരു കാര്യമാണ് ചെയ്യുന്നത്. ദൈവം കർത്താവ് അനുഗ്രഹിക്കും. എന്റെ ഒരു 25,000 രൂപ അയാൾ വഹിച്ചിട്ടുണ്ട്. എന്താവശ്യത്തിന് വേണ്ടിയായിരുന്നു? അവിടെ പിന്നെ കോട്ടയത്ത് പള്ളി പണിയാനാണെന്നും പറഞ്ഞു. പേരെന്താണ്? എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ മണിമല എന്നാ വിളിക്കുന്നേ. മണിമല? ആ 25,000 രൂപ കൊടുത്തു പള്ളി പണിക്ക് വേണ്ടി അല്ലേ? ആ 6.5 കൊടുത്തേ.
നമ്മുടെ സായം പാസ്റ്റർ ഇല്ല. സായം പാസ്റ്റർ എവിടത്തെ പാസ്റ്ററാ? അയാളായിരുന്നു ഇവിടെ കാഞ്ഞിരപ്പള്ളി പാസ്റ്ററായിട്ടിരുന്നത്. എങ്ങനെ കാശായിട്ട് കൊടുത്തോ ചെക്കായിട്ട് കൊടുത്തോ? കാശായിട്ട് കൊടുത്തു. റെസിപ്റ്റ് വല്ലതും തന്നോ? അവര് റെസിപ്റ്റ് ഒരു 5000 രൂപയുടെ ഒരു റെസിപ്റ്റ് തന്നു, മറ്റൊന്നും തന്നുമില്ല. അത് നമ്മള് വിശ്വാസിയായിട്ട് നിൽക്കില്ലേ? അന്നേരം എന്നോട് ചോദിച്ച റെസിപ്റ്റ് വേണം. ഞാൻ പറയും റെസിപ്റ്റ് ഇല്ലെന്ന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴല്ലേ ഇവിടെ പാളിച്ചകളെല്ലാം സംഭവിച്ചു. തിരിച്ചു ചോദിച്ചോ പൈസ? തിരിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് എന്നോട് സായം പാസ്റ്റർ പറഞ്ഞു തങ്കു ബ്രദറിന്റെ വീട്ടിൽ ചെല്ല എല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞു വീട്ടിൽ ചെന്ന് കഴിയുമ്പം ഗുണ്ടുകളെ കൊണ്ട് എന്നെ തല്ലിക്കാനാണോ എന്ന് ചോദിച്ചു. പൈസ വരുന്നെങ്കിൽ എന്റെ ഫോൺ നമ്പർ വിളിച്ച് കാഞ്ഞിരപ്പള്ളി കൊണ്ടുത്തരണം. അതിന്റെ തങ്കു ബ്രദറിന്റെ വീട്ടിൽ ചെന്ന് കാശ് മേടിക്കേണ്ട കാര്യം ഇല്ലല്ലോ. അവിടെ ചെന്നാൽ നമുക്ക് വിധി കിട്ടുകയില്ല. അവനോട് പറയാ എന്റെ വീട്ടിൽ കൊണ്ട് എടേ നീയാണ് എന്റെ ഇന്ന് പൈസ മേടിച്ചോണ്ട് പോയെ. പാച്ചറാണെന്നും പ്ലാച്ചറാണെന്നും നോക്കത്തില്ല, എന്റെ വീട്ടിൽ പൈസ കിട്ടണം പറ അവനോട്. സാധനല്ലേ മേടിച്ചത്? ആ സാധന കൊടുത്ത പൈസ, പലിശയൊന്നും വേണ്ട, പൈസ തിരിച്ചു കൊണ്ടു തരിക. രാവിലത്തെ തങ്കുവിൻ്റെ ഞാൻ കേട്ട് പ്രാർത്ഥിച്ചു കൊണ്ട് ദൈവം അറിയാതെ നിങ്ങളുടെ തലയിലുള്ള ഒരു മുടി പോലും കൊയ്തു പോവില്ലെന്ന് നിലത്തിലുള്ളില്ലേണ്ട് ദൈവത്തിൻ്റെ വചനമുണ്ട്. അതിൻ്റെ പേരിൽ സുനിൽ ബ്രദർ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം. നിങ്ങൾക്ക് ശക്തമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം 1990 തുടങ്ങിയതാണ് എൻ്റെ ജീവിതത്തിന്. അത് വലിയൊരു വിഷമായിരുന്നു. കാരണം ഇങ്ങനെ അതം പതച്ചു കൊണ്ടുപോയിട്ട് ജനങ്ങൾ പാവപ്പെട്ട ജനങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നതിന് വേണ്ടി ദൈവത്തോട് ഞാൻ പലപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവരെയൊക്കെ പുറത്ത് കൊണ്ടിരുന്നു. പാവം മനുഷ്യനായി ലോകത്ത് ദൈവത്തെ അറിയാത്ത ജാതികൾ ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ കൊള്ളടിക്കുന്നത് കണ്ടപ്പോൾ, വായെടുത്ത നുണ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം ഹൃദയപരമായിട്ട് വേദനയായിരുന്നു. ഞാൻ സുവിശേഷത്തിൽ ഇറങ്ങിയപ്പോൾ എത്രയോ ഹൈന്ദവ കുടുംബങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് നന്മ കൊടുക്കില്ല. വരുന്ന് പറയാമല്ലോ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടി പറയും. അവരവരുടെ മക്കളൊക്കെ ആഡംബര കാറിലെയും അവർ പറയുന്നത് കേൾക്കുക വേണ്ടി ഇത് ഗ്രഹിച്ചു കൊടുക്കുക ആളില്ലാത്ത കാരണമാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അമ്പലത്തിൽ പോയാൽ വെളിച്ചപ്പാടിനോട് ഉത്തരം ചോദിക്കുന്ന മാതിരിയാണ് ഇവരുടെ സംസാരങ്ങൾ. കാരണം വലിയ പാസ്റ്ററായി കഴിഞ്ഞാൽ അവർക്ക് ക്യൂ എടുക്കണം, ടോക്കൺ എടുക്കണം. അതിന് കുറേ അകമ്പടിയോടുകൂടി കുറേ ദൈവത്തിൻ്റെ വചനം പറയാൻ വേണ്ടി അയാൾ സപ്പോർട്ട് നിൽക്കുന്ന കുറേ പേരുണ്ട്. പ്രവാചനെ കാണാൻ ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാരാണ്. അപ്പം ഞാൻ പറയാറുണ്ട് യേശുവിനെ കാണാൻ പോലും ഇത്രയും ഇല്ലല്ലോ. ഈ ലോകത്തിൽ ഒരു പ്രവാചനെ കാണാൻ ഇങ്ങനെയാണോ? ഇങ്ങനെയാണോ ആളെ കൂട്ടിയിട്ട് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ വചനത്തിൻ്റെ വ്യക്തമായി പറയേണ്ടി എനിക്ക് ആരും വചനം പഠിപ്പിച്ചു തന്നതില്ല. ദിവസന്നെ നിന്ന് കരഞ്ഞിട്ട് കണ്ണീരോട് പ്രാർത്ഥിച്ചിട്ട് വചനം കിട്ടിയതാണ്. അതിനെ നല്ലത് ഏറ്റെടുത്തു. ഞാൻ ഇടം കൈ വലം കൈ അറിയാതെയാണ് ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി കൊടുത്തത്. ആ സാധനത്ത് ദൈവം എന്നെ മാനിച്ചിരിക്കുന്നു. ഇന്നും ഞാൻ പടിയെടുത്ത് തന്നെ ജീവിക്കുന്നു. ലോകത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി എന്നെ ദൈവം ഒരുക്കിയിട്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ബ്രദറ, നിങ്ങളെ പോലുള്ള ഒരു ദാസന്മാരെ എന്നെ ഏൽപ്പിക്കാൻ വേണ്ടിയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ എന്നോട് പറയും അവനൊരു അവനക്കൊന്നും അറിയില്ല. കുറച്ച് വചനം പഠിച്ചിട്ട് എങ്ങനെയൊക്കെ പറയേണ്ടത് എന്നെ പലവട്ടം എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് കുടുംബത്തെ ഭരിക്കാത്ത എങ്ങനെ ദൈവത്തെ ജനത്തെ ഭരിക്കും എന്നാണ് എൻ്റെ ചോദ്യം. ഓരോ കുടുംബത്തിൽ നമ്മൾ ലോകത്തായിരിക്കുന്നത് സ്വർഗത്തിലല്ല. സ്വർഗത്തിൽ പോകുമ്പോൾ എല്ലാവരും ഒരേ ഹൃദയം ഒരേ സമാധാനം ഒരേ ക്രിയകളാണ്. ഈ ലോകത്തിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഇവർ തട്ടിപ്പ് വെട്ടിപ്പും ചെയ്ത് യേശുവിനെ വിറ്റ് കാശാക്കി കൊണ്ടിരിക്കുന്നു. ഇവരൈന്ദവരും മന്ത്രവാദി എന്ത് വ്യത്യാസം ബ്രദറെ? ഇതിനു വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. തങ്കുവിനെ കുറിച്ച് പറഞ്ഞല്ലേ, വളരെ അഭിനന്ദനങ്ങളുണ്ട്. ഇത് ഒരു തങ്ക് മാത്രമല്ല, ഒരുപാട് അഭിനവ തങ്കമാരുണ്ട്, ഒരുപാട് പേരുണ്ട്. ഇവരുടെ കൂടെ നിന്നവരൊക്കെ എമ്മിലേറ്റ് ചാടിയിട്ട് അടുത്ത ചർച്ച ഉണ്ടാക്കി 10 പേരെ വിളിച്ച് ചർച്ചകൾ ഉണ്ടാക്കി ഇങ്ങനെ നടക്കുന്നവരാണ്. ഇതേ പൈസ ഓൺലി മണി മോട്ടീവാണ്. കാരണം ഒരുപാട് ചർച്ചകളുണ്ട്. ഞാൻ ദുബായിലായിരുന്നു, മനസ്സിലായല്ലേ? കാരണം ഇതിന്റെയൊക്കെ ബേസ് ബേസ് മണിയാണ്. ആ കാരണം ഇതേ ഇവരുടെ എല്ലാം ചർച്ചകൾ വിദേശ രാജ്യങ്ങളിലുണ്ട്. ഹ്യൂജ് എമൗണ്ട് ആണ് അവിടെ നിന്നെല്ലാം അടിച്ചു മാറ്റുന്നത്. ഇതേ ഇത് തന്നെ പറഞ്ഞത്. കാരണം അത് ഇന്ത്യൻ കറൻസിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ ഹ്യൂജ് എമൗണ്ട് ആണ്. സുല്ലേ, നിങ്ങളുടെ വീഡിയോ ഇട്ടതിന് ശേഷം ഭയങ്കര ഒരു എഫക്റ്റ് ആയിട്ടെ. അടുത്ത കണ്ണി പൊടിയിടിക്കാൻ വേണ്ടി നാട്ടകത്ത് 15 കൊല്ലമായിട്ട് അയ്യോ കോട്ടയത്ത് ആ സെൻട്രി 10 കൊല്ലമായിട്ട് അടഞ്ഞു കിടന്ന ഷെഡ് വീണ്ടും അതിന്റെ പുറകില് ഷെഡ് ഇടാൻ പോവാ. ഷെഡ് ഇട്ടിട്ട് നിങ്ങളൊക്കെ പറയുന്ന കള്ളവാ
അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലം അവിടെ മേടിച്ച് ഈയിടയ്ക്ക്. എന്നിട്ട് അവിടെ പാർട്ടി, ഈ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് നമ്മുടെ സി പി എമ്മിന്റെ പാർട്ടി ഓഫീസായിരുന്നു അത്, ആ സ്ഥലം. അതിപ്പോ ഇപ്പൊ ഇപ്പൊ അതെല്ലാം കൂടെ എടുത്തിട്ട് അവിടെ ഷെഡ് പണി തുടങ്ങാൻ പോവാ. എന്നിട്ട് അവിടെ ആരാധന നടത്താനാ, നിങ്ങൾ പറയുന്ന എല്ലാം കള്ളമാണെന്നൊക്കെ പറഞ്ഞ് പൊളിച്ചു നീക്കാൻ വേണ്ടി ഇപ്പൊ അടുത്തൊരു പരിപാടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഈ കൊള്ളക്കാർക്ക്, ഇവന്മാരുടെ പല പല ആവശ്യങ്ങൾക്ക് പണം നൽകിയവർ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക, ഞങ്ങളത് പുറം ലോകത്തെ അറിയിക്കാം. നിങ്ങളുടെ പണം തിരികെ കിട്ടുവാൻ ഞങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ സഹായിക്കുകയും ചെയ്യാം. ഇടാനൊരു നിക്കർ പോലും സ്വന്തമായി ഇല്ലാതിരുന്ന ഇവന്മാരുടെ ഇപ്പോഴത്തെ ആഡംബര വസതികളും വാഹനങ്ങളും ആഘോഷങ്ങളുമെല്ലാം ഞങ്ങൾ ഉടൻ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. ആടിനെ പ്ലാവില കാണിച്ചു കൊണ്ടുപോകുന്ന മാതിരി ഓരോരോ പദ്ധതികൾ ഉയർത്തിക്കാട്ടിയാണ് ഇവന്മാർ കച്ചവടം കൊഴിപ്പിക്കുന്നത്. ഇതെല്ലാം ഇവന്മാരുടെ കൂട്ടായ്മയെ തകർക്കുവാൻ സാത്താന്റെ പണിയാണ്. അതുകൊണ്ട് ഐ ടി വൈ ന്യൂസ് ആരും കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ശാപം കിട്ടുമെന്നാണ് ഇവന്മാർ മൊണ്ടവിശ്വാസികളോട് പറയുന്നത്. ഞങ്ങൾക്ക് വിശ്വാസികളോട് ചോദിക്കുവാനുള്ളത് ഇതാണ്, നിങ്ങളോട് പല പല ആവശ്യങ്ങൾക്ക് പണം പിരിച്ചിട്ട് ഇവനതിൽ എന്തെങ്കിലും ഒന്ന് യാഥാർത്ഥ്യമാക്കിയോ? കോടികൾ പിരിച്ചിട്ട് ഒരൊറ്റ പള്ളിയെങ്കിലും ഇതുവരെ പണിതോ? നിങ്ങൾ നൽകിയ പണത്തിന് ഇവർ എന്തുകൊണ്ടാണ് രസീത് നൽകാത്തത്? രസീത് കിട്ടാത്തവർക്ക് ഇവർക്ക് പണം കൊടുത്തു എന്ന് ഇനി പുറത്തു പറയാൻ പറ്റുമോ? അതിന് തെളിവ് വല്ലതും ഉണ്ടോ? എതിർക്കുന്നവരെ കൊട്ടേഷൻ ഗുണ്ടകളെ വെച്ച് വിരട്ടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഇവന്മാർ ദൈവദാസന്മാരാണോ? സ്വന്തം മകളുടെ പ്രായം പോലും ഇല്ലാത്ത ഒരു പെണ്ണിനെ നശിപ്പിച്ച, അപ്പനെ പോലെ കണ്ടവരോട് കിടന്നു കൊടുക്കുവാൻ പറഞ്ഞ, സ്ത്രീകൾക്ക് അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്ന, വോട്ടയും അടിച്ച് സ്റ്റെപ്പിനിയുമായി നടക്കുന്ന ഈ മോന്റെ മോന്മാർ എങ്ങനെയാണ് ദൈവദാസന്മാരാകുന്നത്? ഇനി ഈ മോന്റെ മോന്മാർ വചനം പറഞ്ഞാൽ ആളുകൾ കുറ്റിച്ചൂലെടുക്കില്ലേ? ഈ മ്ലേച്ചന്മാരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ ദൈവം എന്ത് ദൈവമാണ്? ഇവനും കുടുംബത്തിനും എന്ത് ക്രൈസ്തവ സാക്ഷ്യമാണ് കാണിക്കുവാനുള്ളത്? 8 ബില്യൺ ആത്മാക്കളെ നേടുമെന്ന് പറഞ്ഞ് നടക്കുന്ന ഇവന് സ്വന്തം ഭാര്യയുടെ മനസ്സ് നേടുവാൻ പറ്റിയിട്ടുണ്ടോ? മാമോനെ മാത്രം സ്നേഹിക്കുന്ന, മാമോനെ മാത്രം ആരാധിക്കുന്ന ഈ മോന്റെ മോന്മാർക്ക് ആരും ഇനി 5 പൈസ കൊടുക്കരുത്. കൊടുത്തവർ ആ പണം എത്രയും വേഗം തിരികെ വാങ്ങുക. ഇവർ പ്രവാചകരുമല്ല, ഒരു കോപ്പുമല്ല. ഇവർ അന്തിക്രിസ്തുവിന്റെ അളിയന്മാരായ വെറും കാബറക്കിക്കള്ളന്മാരാണെന്ന് തിരിച്ചറിയുക. ഇവന്റെ വചനം കേൾക്കുന്നതും അരയിൽ കല്ലുകെട്ടി കടലിൽ ചാടുന്നതും ഒരുപോലെയെന്ന് മനസ്സിലാക്കുക. ഈ തീവെട്ടുകൾക്കും ഇവരുടെ കുടുംബത്തിനും മുണ്ണവിശ്വാസികളുടെ ചെലവിൽ ജീവിതം സ്വർഗീയ വിരുന്നാക്കുവാനുള്ള ഒരു കലാപരിപാടി മാത്രമാണിത്. പ്രവാചകൻ തങ്കു. ഐ2ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.